സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് സഭാ ചരിത്രത്തിലെ ഒരു ഉജ്ജ്വല താരമായിരുന്ന മിസ്റ്റർ ചാൾസ് ബൊറോമിയോയുടെ തിരുനാളാണ്. കുലീന ജന്മവും പർവ്വതാകാരമായ വിദ്യാഭ്യാസവും കൊണ്ട് മികച്ചു നിന്നവനായിരുന്നിട്ടും ആത്മനവീകരണത്തിന്റെയും സഭാ നവീകരണത്തിന്റെയും കഠിന പദങ്ങളിൽ പദമൂന്നിയ നിസ്വനായ ഒരു കർദിനാൾ. മിലാനിലെ കർദിനാളായിരുന്നു 16-ാം നൂറ്റാണ്ടിലെ ഈ മഹാവിശുദ്ധൻ. മാർപ്പാപ്പയുടെ പോലും ഉപദേശകനായി വാണിരുന്നപ്പോഴും അദ്ദേഹം ഏറ്റവും എളിമയോടെ വ്യാപരിച്ചു. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ പ്രകടമായ സ്വാധീനം ഇതിലുണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്നു. എളിമയും ഉപവിയും, സൃഷ്ടവസ്തുക്കളിലൂടെ ദൈവത്തിലേക്ക് ഹൃദയം ഉയർത്തുന്ന ശൈലി, അതുപോലെ വിശുദ്ധമായ ചിത്രങ്ങളിലൂടെയും രൂപകങ്ങളിലൂടെയും ദൈവത്തെ ധ്യാനിക്കുന്ന രീതിയും, ഇതെല്ലാം വിശുദ്ധ ബൊറോമിയോ വിശുദ്ധ ഫ്രാൻസിസിൽ നിന്ന് പഠിച്ചതായിരിക്കണം. അദ്ദേഹം സഭയിലെ ഒരു രാജകുമാരനായിരുന്നിട്ടും എല്ലാ അർത്ഥത്തിലും സമ്പന്നനായിരുന്നിട്ടും വളരെ പ്രകടമായ എളിമയും എളിയവരോടുള്ള ശുശ്രൂഷാ മനോഭാവവും ശീലിച്ചവനാണ്. അതൊക്കെയും അനുകരണീയമായ മാതൃകയാക്കി മറ്റു മെത്രാന്മാർക്കും സഭാധികാരികൾക്കും പകർന്നു കൊടുക്കുകയും ചെയ്തു. ഈ എളിമ എന്നത് വെറും പുറമോടിയായിരുന്നില്ല, ഒരാന്തരിക ഭാവമായിട്ട് തന്നെയാണ് അദ്ദേഹം അനുവർത്തിച്ചത്. അത് ക്രിസ്താനുകരണമായിരുന്നു തന്നെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ അദ്ദേഹം ജ്വലിച്ചു. അതിനാൽ തൻ്റെ ഹൃദയത്തിൽ ജ്വലിച്ച ഈ സ്നേഹാഗ്നിയെ മറ്റുള്ളവരിലേക്ക് പകരാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. നഗ്നപാദനായി ആ കർദിനാൾ റോമിൻ്റെ തിരുവീഥികളിൽ കൂടി നടന്ന് ഉച്ചത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നേറി. അദ്ദേഹം അനുവർത്തിച്ചിരുന്ന വളരെ വിശേഷപ്പെട്ട ഒരു ഭക്താഭ്യാസമുണ്ടായിരുന്നു. കോൺസ്റ്റന്റീൻ ചക്രവർത്തിയുടെ അമ്മയായ വിശുദ്ധ ഹെലേന രാജ്ഞിയെ വിശുദ്ധ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് റോമിൽ സ്ഥാപിച്ച വിശുദ്ധ പടവുകൾ കയറുക എന്നതായിരുന്നു അത്, സാന്ത സ്കാല. കർത്താവ് പീഡാസഹനത്തിൻ്റെ സമയത്ത് പീലാത്തോസിന്റെ വിചാരണവേദിയിലേക്ക് നടന്നേറിയ കൽപ്പടവുകളാണത്. വിശുദ്ധ ബൊറോമിയോ എല്ലാ ദിവസവും അതിൽ മുട്ടിലിഴഞ്ഞ് കയറുമായിരുന്നു തൻ്റെ ജപവഴികളിലൂടെ. ഭൂമിയെയും സ്വർഗത്തെയും സമന്വയിപ്പിക്കുന്ന ഒരു അനുഭവമാണത്, ഒരാത്മീയ ആരോഹണം. തൻ്റെ മാനുഷിക പരിമിതികളെ ദൈവിക പൂർണ്ണതയിലേക്ക് ഉയർത്തുന്ന ഒരു അനുഭവം. പീലാത്തോസിന്റെ മുൻപിൽ പൂർണ്ണ മനുഷ്യനായി നിന്ന ക്രിസ്തു ആ പടവുകൾ കയറിയാണ് പോയത്. ഇതാ മനുഷ്യനെന്ന് പീലാത്തോസ് അവനെ നോക്കി പറയുകയും ചെയ്തിരുന്നല്ലോ. മിലാനിലെ വിഖ്യാതമായ വാസ്തുശില്പങ്ങളിലും ചിത്രകലകളിലുമെല്ലാം വിശുദ്ധ ബൊറോമിയോയുടെ ഈ സ്വാധീനം പ്രകടമാണത്രേ. ഭൗമികവും പ്രൊഫൈൻ ദൈവികവുമായവയെ സീക്രട്ട് സമന്വയിപ്പിക്കുന്ന ഒരു ശൈലി. അക്കാലത്ത് ഉയർന്നു വന്ന വിഖ്യാത ചിത്രകാരനായിരുന്നു കരവാജിയോ. വിശുദ്ധ ചാൾസ് ബൊറോമിയോ കരവാജിയോയുടെ ജീവിത വീക്ഷണങ്ങളെ നിർണായകമായി സ്വാധീനിക്കുകയും രൂപപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം മിലാനിലെ നിരവധി വിശുദ്ധമായ ചിത്രങ്ങൾ രചിച്ചവനാണ്. അവയിലെ രംഗങ്ങളിലെല്ലാം അദ്ദേഹം തൻ്റെ തന്നെ ഭാവങ്ങൾ പേർന്ന കഥാപാത്രങ്ങളെ വരച്ചു ചേർക്കുമായിരുന്നു അത്രേ. എല്ലാം നോക്കി ഉൾക്കൊള്ളുന്നവൻ്റെ ഭാവങ്ങൾ വിടർത്തിക്കൊണ്ട് ദൈവിക രഹസ്യങ്ങളുടെ മുൻപിൽ കണ്ണു തുറന്ന് ചില സമയത്ത് കണ്ണു തള്ളി നിൽക്കുന്ന മനുഷ്യനെ പോലെ. അദ്ദേഹം വരച്ച പ്രശസ്തമായൊരു ചിത്രമാണ് ഗോലിയാത്തിൻ്റെ തലയറുത്ത് നിൽക്കുന്ന ദാവീദിൻ്റേത്. ഗോലിയാത്തിൻ്റെ ആ തല തൻ്റെ തന്നെ പഴയ പാപവഴികളും അഹംഭാവങ്ങളുമായിട്ടാണ് കരവാജിയോ വിവരിക്കുന്നത്. ആ തല പിടിച്ചു നിൽക്കുന്ന യുവാവായ ദാവീദനാകട്ടെ തൻ്റെ തന്നെ ഭാവങ്ങളും കരവാജിയോ ചാർത്തുന്നുണ്ട്. അങ്ങനെ ചിന്തിക്കുമ്പോൾ പഴയ പാപങ്ങളെ വിട്ടെറിഞ്ഞ് പുതു മനുഷ്യനായി തീർന്ന് തൻ്റെ തന്നെ ജീവിതാനുഭവങ്ങളെയാണ് അവൻ കുറിച്ചതെന്ന് വേണം പറയാൻ. ഈ ചിത്രത്തിന് പ്രചോദനമായത് വിശുദ്ധ ബൊറോമിയോയുടെ മൃതസംസ്കാര വേളയിൽ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനായിരുന്ന കർദിനാൾ ഗൂലിയേമോ നടത്തിയ ഒരു പ്രസ്താവനയാണ്. ബൊറോമിയോ എളിമയിൽ ദാവീദിനെ പോലെയായിരുന്നുവെന്ന് തുടർന്ന് വരുന്ന വചനവീതിയിൽ നാം ഈ ആശയങ്ങളൊക്കെയും കാണും. ക്രിസ്താനുകരണം നമ്മെ തന്നെ എങ്ങനെ മറ്റുള്ളവർക്ക് അനുകരണീയമായ മാതൃകയാക്കി തീർക്കാമെന്ന്, പടികയറ്റങ്ങൾ, എളിമ, ദാവീദ് എന്നിവയെല്ലാം. ഡാവിഞ്ചി, കരവാജിയോ മുതലായ വിഖ്യാത ചിത്രകാരന്മാർ വിശേഷപ്പെട്ട ഒരു ചിത്രകലാശൈലിയുടെ വിദഗ്ധന്മാരായിരുന്നു. ക്യാറോസ്കൂറോ എന്ന് പറയും. ഇറ്റാലിയൻ ഭാഷയിൽ അതിൻ്റെ അർത്ഥം വെളിച്ചവും ഇരുട്ടുമെന്നാണ്. ഇരുട്ടിൻ്റെയും വെളിച്ചത്തിൻ്റെയും അതിവിദഗ്ധമായ സന്നിവേശം കൊണ്ട് ക്യാൻവാസിൽ ഉദാത്തമായ ബോധ്യങ്ങളും ആത്മീയ ഉണർവുകളും സൃഷ്ടിച്ചവരാണവർ. ഇതുപോലെ ഇരുളിൽ നിന്ന് മറനീക്കി വരുന്ന വിശിഷ്ടമായ ഒരു ആത്മാവബോധമാണ് കരവാജിയോയുടെ ദാവീദ് ചിത്രം. പാപത്തിൻ്റെ ഇരുൾ വിട്ട് വെളിച്ചത്തിലേക്ക് വരുന്ന താൻ തന്നെയാകുന്ന പുതുമനുഷ്യൻ. ഇന്ന് ഫിലിപ്പിയർ 3:17 മുതലാണ് ശ്ലീഹ ഈ വചനഭാഗത്തിൻ്റെ ചുറ്റുവട്ടങ്ങളിലെല്ലാം പ്രഘോഷിക്കുന്നത്. താൻ എങ്ങനെ എല്ലാം പുതുതായി ക്രിസ്തുവിൻ്റെ വെളിച്ചത്തിൽ കാണാൻ തുടങ്ങിയെന്നതിനെയാണ് ഇൻ ദ ലൈറ്റ് ഓഫ് ക്രൈസ്റ്റ്. അത് തന്നിൽ വരുത്തുന്ന മാറ്റങ്ങളും തൻ്റെ ജ്ഞാനവും കർമ്മവുമെല്ലാം ക്രിസ്തുവിനാൽ പ്രകാശിതമാകുന്നു. അതിനാൽ തന്നെ താൻ അപൂർണനായിരിക്കെ താൻ പൂർണ്ണത നേടുന്നത് പൂർണ്ണതയിലേക്ക് നടന്നുകൊണ്ടാണെന്ന് അവൻ തിരിച്ചറിയുന്നു. ക്രിസ്തുവിലേക്ക് അവൻ പരിണമിക്കുകയാണ്. എവല്യൂഷൻ, തിരിച്ചുവരവില്ലാത്ത വഴികളിലൂടെ റെവല്യൂഷൻ, ക്രിസ്തീയ വിപ്ലവമാണിത്.
പഴയ മോശായിക നിയമത്തിന്റെ ചുറ്റുപാടുകളിൽ കപടമായ സുരക്ഷിതത്വം അനുഭവിച്ചിരിക്കാൻ അവൻ തയ്യാറല്ലായിരുന്നു. പരിപൂർണതകളിലേക്കുള്ള ദുർഗ്രഹമായ ദുസ്സഹമായ ഒരു പടിയേറ്റമാണത്. താൻ ക്രിസ്തുവായി തീരുവോണം. അതുകൊണ്ട് തന്നെ താൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ തന്നെ അനുകരിച്ചുകൊള്ളുവാൻ ശ്രീഹ നമ്മെ ക്ഷണിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ ഈ അനുകരണമാകട്ടെ നമ്മെ എളിമയുടെ ഉത്തുംഗ ശൃംഗങ്ങളിലേക്ക് എത്തിക്കും. അവിടുത്തെ മരണത്തോടൊന്നാക്കിക്കൊണ്ട് ഫിലിപ്പിയർ 2:7-8. അതുകൊണ്ട് നാം സ്വാർത്ഥമായ വഴികളിൽ നിന്ന് മാറി ഇൻഡിവിജ്വലിസ്റ്റിക് ക്രിസ്തു ശരീരത്തിൻ്റെ കൂട്ടായ്മയുടെ വളർച്ചയിലേക്ക് നയിക്കണം കമ്മ്യൂണിറ്റേറിയൻ. അതുകൊണ്ട് തന്നെയാണ് നടക്കുക, വോക്ക് എന്നൊരു സൂചകപദം ശ്രീഹ ഇവിടെ സമൃദ്ധമായി ഉപയോഗിക്കുന്നതും. ആത്മസുഖങ്ങളും ആത്മനിർവൃതികളും, സെൽഫ് ഇൻ്റലിജൻസസ്, ആ വഴി തിരഞ്ഞെടുക്കുന്നവൻ കുരിശിൻ്റെ സന്ദേശത്തെ നിഷേധിക്കുന്നവനായി മാറുന്നു. സ്വയം കേന്ദ്രീകൃത ജീവിതശൈലിയിൽ നിന്ന് ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതശൈലിയിലേക്ക് ചുവടുമാറ്റാനാണ് ശ്രീഹ നമ്മെ ഇവിടെ വ്യക്തമായി ഓർമ്മിപ്പിക്കുന്നത്. ഇന്ന് സുവിശേഷം Luke 16:1-8 നാഥൻ ഇപ്രകാരം ഒരു ക്യറോസ്കൂറോ തന്നെയാണ് വരച്ചിടുന്നത്. ഇരുൾ നിറഞ്ഞ ഒരു പാഠത്തിൽ നിന്ന് വെളിച്ചത്തിൻ്റെ ഒരു പാഠം പകർന്നുകൊണ്ട്, കാരണം ഇരുളിൻ്റെ മക്കൾ വെളിച്ചത്തിൻ്റെ മക്കളേക്കാൾ വിവേകവതികളായി പെരുമാറുന്നു എന്നതുകൊണ്ട് തന്നെ. നമ്മുടെ സമ്പത്തുകൊണ്ട് ദൈവത്തിൻ്റെ നിത്യഭവനത്തിൽ നാം സ്നേഹിതരെ സമ്പാദിക്കാൻ തുനിയണമെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു ഉപമയാണിത് Luke 16:9. ആത്മനിർവൃതിയിൽ നിന്ന് അപരനിലേക്കും ദൈവത്തിലേക്കും നടക്കുന്ന വഴി. ശ്രീഹ പറഞ്ഞതുപോലെ ഈ ആരോഹണത്തിൻ്റെ, പടിയേറ്റത്തിൻ്റെ ആനന്ദം പകരുകയാണ് ഇന്ന് Sankirtana 122. ദൈവത്തോടൊപ്പം നിത്യഭവനത്തിലേക്ക് എത്തിച്ചേരുന്നവൻ്റെ ആനന്ദം. തൻ്റെ സ്നേഹിതരുടെ കൈപിടിച്ചുകൊണ്ടാണ് ഈ ആനന്ദത്തിൻ്റെ ഭവനത്തിലേക്ക് അവൻ കടന്നു ചെന്നത്. അവൻ ഒരു കൂട്ടായ്മയെ പണിതുയർത്തിയവനാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ ഈ സ്നേഹക്കൂട്ടായ്മ ദൈവഭവനത്തിൻ്റെ കെട്ടുറപ്പിൽ പ്രതിഫലിക്കുന്നത് അവൻ കാണുന്നു. നന്നായി പണിതിണക്കിയ നഗരമാണ് ജെറുസലേം എന്ന് പറയുമ്പോൾ, അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ ഉദാത്തമായൊരു കൂട്ടായ്മ, ഫെല്ലോഷിപ്പ്, കമ്മ്യൂണിയനാണ് ജെറുസലേം എന്നാണ് അവിടെ പറയപ്പെട്ടിരിക്കുന്നത്. ഇത് ദാവീദിൻ്റെ സങ്കീർത്തനമാണ്. തൻ്റെ എളിമയുടെ വഴികളിലൂടെ ദാവീദ് നടന്നേറിയതിൻ്റെ ആനന്ദനാദം. വിശുദ്ധമായ ആനന്ദ പടികയറ്റമാണിത്. സ്കെയിലിംഗ് ദ സാന്ത സ്കാല.